യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നസ്ലിൻ, മാത്യു തോമസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോ ആൻഡ് ജോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ഡി ജോസ് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം 18+ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കേരളത്തിന്റെ പല തിയേറ്ററുമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും ഒറ്റ അപ്ഡേറ്റ്സും ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 18+ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ 18+. പക്ഷേ ചിത്രം കഥ പറയുന്ന ഒരു അഡൾട്ട് കണ്ടന്റ് മറിച്ചൊരു റൊമാന്റിക് കോമഡിയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ രസകരമായിട്ടുള്ള ട്രെയിലറും ടീസറൊക്കെ പുറത്തുവന്നപ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ജോ ആൻഡ് ജോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വിജയം തന്നെ ഈ ഒരു സിനിമ ആവർത്തിക്കുന്നു തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിന് മികച്ചൊരു അഭിപ്രായം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ കഥ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ ഇവരെ കൂടാതെ തന്നെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ബിനു പപ്പു, മാത്യു തോമസ്, രാജേഷ് മാധവൻ, മനു കെയു, അതോടെ പനു, നിഖില, വിമല തുടങ്ങിയവരൊക്കെയാണ്. എന്തൊക്കെയാണ് ജോ ആൻഡ് ജോ പോലെ തന്നെ ഒരു മുഴുനീള കോമഡി ചിത്രമായിട്ടാണ് 18+ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണേലും ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എന്തൊന്നും മികച്ച അഭിപ്രായം മാത്രമാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ ചിത്രം എത്രത്തോളം മികച്ചതാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ചിത്രം കണ്ടിറങ്ങിയ ആരും തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയാത്ത ചിത്രത്തിന് ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. എന്തൊക്കെയാണ് കുറച്ച് മണിക്കൂറുകൾ കൂടി നമുക്ക് കാത്തിരുന്ന ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് 18+ എന്ന് പറയുന്ന മലയാള സിനിമയുടെ റിവ്യൂവിനായിട്ട് കാത്തിരിക്കുക? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.